शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। നാഗപൗർണമി നാളിൽ നീ കൊണ്ടുവരേണ്ട കന്യക അമ്മേ കോടലകുണ്ടല ചാമുണ്ഡേശ്വരി നമ. ഇത് നമ്മുടെ കാര്യക്കാരുടെ മകളല്ലേ? ഇവളെ ഞാൻ അറിയും. ആ ദേവയാനി, അച്ചോ അച്ചോ അച്ചോ, ആരാ? മനസ്സിലായില്ല. ഞാൻ നായർ. നായരാണോ, നസറാണിയാണോ, മുസൽമാനാണോ ഞാൻ ചോദിച്ചില്ല. അല്ല, ഞാൻ രാമൻ നായർ. ആ, ഞാൻ കുഞ്ഞോസേപ്പ്. ഓ, ആ ആട്ടെ, രാമൻ നായർക്ക് എന്താ വേണ്ടേ? എനിക്ക് കത്തനാരച്ചനെ ഒന്ന് കാണണമായിരുന്നു. അതിപ്പൊ പറ്റില്ല. അങ്ങനെ പറയരുത്, ഞാൻ വളരെ ദൂരത്തുനിന്നാ വരുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പൊ അടുത്തുണ്ടല്ലോ. അയ്യോ, ദൈവത്തെ ഓർത്ത് അച്ഛനെ ഒന്ന് കാണാൻ അനുവദിക്കണം. പറ്റില്ല, 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 പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്താ കുഞ്ഞൗസേപ്പ്? ഒന്നുമില്ല, ഒരു വഴിപോക്കൻ. ആരാ? അച്ചോ, ഞാനാണ് അച്ചോ. ഓ,
പറഞ്ഞതുപോലെ നായരിഞ്ഞു പോകുന്നു അല്ലേ. കുഞ്ഞൂസപ്പേ, കിഴക്കേടത്തെ ആ പച്ചക്കറി തോട്ടത്തിൽ ഒരു തോട്ടക്കാരനെ വേണോന്ന് പറഞ്ഞിരുന്നില്ലേ? ഇനി അത് വേണ്ട, രാമൻ നായർ മതി ആ ജോലിക്ക്. വലിയ സഹായം അച്ചോ. തൽക്കാലം അവിടെ ഒരു ഏറുമാടമുണ്ട്, അവിടെ ആകാൻ കിടപ്പ്. ശരിയച്ചോ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ്. ഓ, ഇതൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മറക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല. ഏർമാടത്തിലേക്ക് വാ അച്ചോ, ഞാനങ്ങോട്ട്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ശരി അച്ചോ. എന്തോ പന്തികേടുണ്ടെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ അങ്ങയെ വരുത്തിയത്. ഉവ്വ്, മനസ്സിലായി. ഒരുപാട് പറയാനുണ്ട്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന എന്റെ ചിന്ത. ഒന്നും മറകൂടാതെ പറയണം അങ്ങൊന്ന്. അതിൽ സംശയം വേണ്ട. കത്തി നിൽക്കണ ഈ നിലവിളക്കാണേ സത്യം. ഞാൻ അങ്ങനെ പറയൂ, എന്നെ അറിയാത്തതല്ലോ അങ്ങക്ക്. അമ്പലത്തിന്റെ ചിട്ടകൾക്ക് വിപരീതമായി പലതും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ ചൈതന്യം എപ്പോഴും വിഗ്രഹത്തിൽ കുടികൊള്ളണമെന്നില്ല. അമ്പലത്തിന് കിഴക്കേ മലഞ്ചെരുവിൽ നിൽക്കണ ആൽമരത്തിലാ ഭഗവാന്റെ വാസം. ചില ഭക്തരുടെ പ്രാർത്ഥനയും അവരോടുള്ള ഭഗവാന്റെ ഉള്ളഴിഞ്ഞ സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ദേവചൈതന്യം ഈ ദിക്ക് വിട്ടു പോവാത്തത്. എന്താപ്പ ചെയ്യുക? വേലി തന്നെ വിളവ് തിന്നുന്നു. ഹാട്ടേ, ആരാ പൂജാരി? അത് എത്താമെന്ന് ഏറ്റിരുന്നു, ഇനി എത്തിയിട്ടില്ല. എത്തില്ല? ഏതോ ഒരു ദുഷ്ടശക്തി അദ്ദേഹത്തിന്റെ ബുദ്ധി മറച്ചു കളഞ്ഞിരിക്കുന്നു. ചില തീയ ശക്തികളുമായി ചില ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഒരു കാര്യവും നേരത്തും കാലത്തും ചെയ്യില്ല ഇങ്ങനെയുള്ളവര്. കഠിനമായ വ്രതത്തോടെയും പ്രാർത്ഥനയോടെയും പൂജാരിയോട് കൃത്യമായി പൂജകൾ നടത്താൻ പറയുക. അതിന് ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. പറയാം. ശക്തി പോരാന്നുണ്ടെങ്കിൽ വലിയ തന്ത്രിമാരെയും വരുത്താം. ആവാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വലിയ വിപത്ത് വരാൻ പോകുന്നതിന്റെ സൂചന ഞാനിവിടെ കാണുന്നു. എന്ത് വിപത്താണാവോ? തെളിച്ചു പറയാൻ കഴിയില്ലേ അങ്ങേക്ക്? കരുതിയിരുന്ന് ഒഴിവാക്കാവുന്നതാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമല്ലോ, ഇല്ലേ? ഉവ്വ്, പക്ഷേ എന്ത് വിപത്താണെന്ന് തെളിഞ്ഞു തിരിഞ്ഞു കിട്ടുന്നില്ല. എന്നാൽ അനർത്ഥം നടക്കാതിരിക്കാൻ പലരുടെയും പ്രാർത്ഥന കാരണമായേക്കാം. നീപ്പോ മറിച്ച് അനർത്ഥം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രതിവിധിയും ഉണ്ടാവില്ല. ഈ നാട് മാത്രമല്ല, ഏഴ് അയൽനാട് സഹിതം മുടിഞ്ഞു മുദ്രാണം വന്നു പോവും. ീരാവ്യാധികൾ കൊണ്ട് മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങും, ഭൂമി വിണ്ടുകീറും, വൃക്ഷലതാദികൾ കരിഞ്ഞുപോകും. ചുടുകാറ്റ് കൊണ്ട് ജീവന്റെ ഒരംശം പോലും ശേഷിക്കാത്ത ഒരു സ്ഥലമായി മാറുമിത്. അക്ഷരാർത്ഥത്തിൽ ഇവിടം ഒരു മരുഭൂമിയായി തീരും എന്നാണ് പ്രശ്നത്തിൽ തെളിയുന്നത്. എന്താ പ്രതിവിധിയുള്ളത്?
നാം എന്താ ചെയ്യേണ്ടത്? അനർത്ഥം വരാതിരിക്കാൻ നാട്ടുകാരോട് ഉപദേശിക്കുക. ഈശ്വരവിശ്വാസമില്ലാത്തവരെ അകറ്റി നിർത്തുക. അമ്പലത്തിലെ പൂജയും കർമ്മങ്ങളും ചിട്ടപ്പടി തന്നെ നടത്തുക. അന്യമതക്കാരോടും അവരുടെ ദൈവവിശ്വാസങ്ങൾ തെറ്റിക്കാതിരിക്കാൻ പറയണം. അതുപോലെ കാര്യക്കാരോട് മാത്രമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ജോലിച്ചരെ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പ്രശ്നവശാൽ തെളിയുന്നത് തുറന്നു പറയുന്നു എന്ന് മാത്രം. നാട്ടിലുള്ള കന്യകമാർ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് കാര്യക്കാരുടെ മകള്. വലിയൊരു വിപത്ത് കുട്ടിയെ പിന്തുടരണു. എന്താ ജോലിച്ചരെ? കാര്യം വ്യക്തമായി മനസ്സിലാവുന്നില്ല എന്നത് സത്യം. ഒറ്റയ്ക്കുള്ള സഞ്ചാരം കഴിയുന്നതും ഒഴിവാക്കുക. ഈശ്വരനെ നല്ലോണം പ്രാർത്ഥിക്കുക. വരാനുള്ളതിനെല്ലാം ഈശ്വരൻ തടഞ്ഞുകൊള്ളും. ആ എങ്ങോട്ടാ കാര്യക്കാരെ ഇത്? ആ അക്കരയോടൊന്ന് പോവുക. എനിക്ക് കാര്യക്കാരുടെ അടുത്തുള്ള ആ പടവലത്തിന്റെ വിത്ത് കുറച്ച് വേണ്ടിയിരുന്നു. അതിനെന്താ വിരോധം? ചെക്കൻ്റെ അടുത്ത് കൊടുത്തേച്ചേക്കാം. എൻ്റെ തമ്പുരാനെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരാളെ അങ്ങോട്ട് വിടാം, കൊടുത്തയച്ചാൽ മതി. ആയിക്കോട്ടെ, അച്ഛൻ എപ്പോഴാണെന്ന് വെച്ചാൽ ആളെ അയച്ചാൽ മതി. പിന്നെ ഞാൻ അങ്ങോട്ട്. എന്താ കാര്യക്കാരെ ഒരു തിടുക്കം? എന്തോ ഒന്ന് മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടല്ലോ, ഉള്ളതാണോ? പരമദിവ്യനായ അങ്ങയോട് നുണ പറയാൻ എനിക്കാവില്ല. ഞാനാകെ വല്ലാത്തൊരവസ്ഥയിലാ. എന്തുപറ്റി അങ്ങക്ക്? ഇതിലൊക്കെ വിശ്വാസമുണ്ടോന്ന് എനിക്കറിയില്ല. കാര്യം പറഞ്ഞ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. അമ്പലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വിവരത്തെ പറ്റി ഒരു പ്രശ്നം വെച്ച് നോക്കി. എന്നിട്ടോ? എന്തോ ഒരു വലിയ ആപത്ത്, അതായത് ദൈവചൈതന്യത്തിന് വിപരീതമായി എന്തോ ഒന്ന് ഈ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടത്ര. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നാട് മുടിയും, എല്ലാം ചത്തൊടുങ്ങും. എന്താ ചെയ്യുക? അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് സൂചനയുണ്ടായാൽ നാട്ടുകാരോട് മുഴുവൻ കരുതിയിരിക്കാൻ പറയുക. പ്രാർത്ഥന കൈവെടിയരുതെന്നും പറയുക. ദൈവം അറിയാതെയോ ദൈവത്തെ മറികടന്നു ഒന്നും ഒരിടത്തും നടക്കില്ല. അത് തന്നെയാ ജ്യോതിസ്യൻ പറഞ്ഞത്. വളരെ ശരി, അത് തന്നെയാ വേണ്ടത്. ജാതിമത ഭേദമന്യേ നമ്മളെല്ലാം ഈശ്വരനു മുന്നിൽ തൊഴുകയ്യോടെ നിൽക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിക്കും ദൈവശക്തിയെ ഈ നാട്ടിൽ ഒന്നും ചെയ്യാനാവില്ല. അച്ഛനും അച്ഛൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ നാട്ടിൽ നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിച്ചേക്കണേ. എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരു ജാതിക്കാരനായിട്ടോ പ്രത്യേകം പ്രത്യേകം ദൈവങ്ങളില്ല എൻ്റെ കാര്യക്കാരെ. നാമെല്ലാം പല വഴികളിൽ കൂടി സഞ്ചരിച്ച് പല ദിക്കിൽ നിന്നും വന്ന് കടവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അക്കരയ്ക്ക് ഒറ്റ വഞ്ചിയിലല്ലേ യാത്ര? ദൈവം ഒന്നേ ഉള്ളൂ, ദൈവ ചൈതന്യവും ഒന്നേ ഉള്ളൂ. ആളുകളുടെ വ്യത്യസ്തമായ ചിന്താഗതികളാണ് ദൈവത്തെ തരംതിരിച്ച് വേർതിരിക്കുന്നത്. ആ കാര്യക്കാർ നടന്നോളൂ, ഞാനും ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിച്ചോളാം. ദുഷ്ടശക്തികളുടെ കയ്യിൽ നാടിനെ അകപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊള്ളാം. Thank you.
ഞാനാ ദുർഗ. എന്താ നിങ്ങൾ ഇവിടെ? മോളെ കാണാൻ നിന്നതാ. എന്താ കാര്യം? മോളുടെ അച്ഛൻ എവിടെ? അമ്പലത്തിൽ പോയിരിക്കുക. ആ അത് നന്നായി. എന്നോടൊപ്പം മോള് ഒരിടം വരെ വരണം. ഇല്ല, അച്ഛൻ വരാതെ ഞാൻ ഒരിടത്തേക്കും വരില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്നെ കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ദേ എന്നോടൊപ്പം അവരും ഉണ്ട്. ഗുരുവേ, ഇതാ അങ്ങേക്ക് ബലിയർപ്പിക്കാനുള്ള കന്യക. നാളെയാണ് നാഗപൗർണമി. അമ്മേ, ഇതാ നിനക്ക് ആവശ്യമായ ആയില്യം നാളിലെ കന്യക. ഇവളെ നിനക്കായി കുരുതി തരും ഞാൻ. എന്നിൽ പ്രസാദിച്ച് കനിഞ്ഞ് ഭൂലോകമല്ല ത്രിലോകവും മടക്കി വാഴുവാനുള്ള സർവശക്തിയും തരിക എനിക്ക്. ഇവളെ കൊണ്ടുപോയി നാളേക്കുള്ള ബലിയൊരുക്കങ്ങൾ തുടങ്ങുക. എന്തുപറ്റി ദേവയാനി? നിന്നെ പിന്തുടരുന്ന ഈ മല്ലന്മാർ ആരാണ്? എനിക്ക്
എനിക്കറിയില്ല. ഇവരെന്നെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലാൻ തുടങ്ങായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് വല്ല വിധേനെ രക്ഷപ്പെട്ട് പ്രാണനും കൊണ്ട് ഓടിയതാ ഞാൻ. എന്നെ രക്ഷിക്കണം അച്ഛൻ. ഏ പാദ്രി, മര്യാദക്ക് ഇവളെ ഇങ്ങ് വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഇവളെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകും. നിന്റെ അഹങ്കാരം തീർത്തു തരുന്നുണ്ട് ഞങ്ങൾ. ഒന്നുകൂടി പറയുക, മര്യാദക്ക് ഇവളെ ഇങ്ങ് വിട്ടേക്ക്. ഇവളെ വിട്ടില്ലെങ്കിൽ നിന്റെ തല വെട്ടിയെടുക്കും ഞങ്ങൾ. നിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്ക് നിന്റെ നാശത്തിനുള്ളവയായി തീർന്നേക്കാം. അതുകൊണ്ട് എന്റെ നാവേ, എന്നെ കൊല്ലിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എറിഞ്ഞുവിട്ട കല്ലിനെയും പറഞ്ഞുപോയ വാക്കിനെയും തിരിച്ചെടുക്കാൻ കഴിയില്ല. നീ ഞങ്ങളോട് വേദം ഉപദേശിക്കാൻ നിൽക്കണ്ട. നിന്റെ ഈ പൊട്ട ഉപദേശം കേൾക്കാൻ ഞങ്ങൾക്ക് നേരവുമില്ല. വേഗമാകട്ടെ. പ്രാണൻ കയ്യിലെടുത്തുകൊണ്ട് മാടപ്രാവ് പോലൊരു കന്യക എന്റെ മുന്നിൽ വന്ന് ചോരപ്പാടുള്ള കൈകൾ കൂപ്പി വിറയ്ക്കുന്ന ശബ്ദത്തോടെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുമ്പോൾ ഇവളെ, ഈ കുഞ്ഞാടിനെ മരണത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് തള്ളിവിടാൻ ഒരിക്കലും എനിക്കാവില്ല. നിങ്ങൾ ആരെന്നോ എന്തിനിവളെ കൊല്ലാൻ തുനിഞ്ഞെന്നോ ഓടിച്ചവശയാക്കിയെന്നോ ഒന്നും തന്നെ ഞാൻ ചോദിക്കുന്നില്ല. എനിക്കൊട്ട് അറിയുകയും വേണ്ട. എടാ കള്ളപ്പാതിരി, അഹങ്കാരം മുറ്റിയവനെ, ഇവളെയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. ഞാൻ മൂന്നേ എന്നെണ്ണുമ്പോഴേക്കും ഇവളെ വിട്ടിരിക്കണം. എന്റെ അന്ത്യശാസനമാണിത്. ഒന്ന്, രണ്ട്, മൂന്ന്. നിർത്ത്! ആകാശം, ഭൂമി, പാതാളം എന്നീ ത്രിലോകങ്ങളിലും കറങ്ങി നടക്കുന്ന ഏതൊരു ദുഷ്ടശക്തിയെയും സംഹരിക്കാൻ കഴിവുള്ള ഈ കടമറ്റത്ത് കത്തനാരുടെ മുന്നിൽ നിന്ന് നീ മൂന്നല്ല 3000 വരെ എണ്ണിയാൽ പോലും എന്റെ മുന്നിൽ രക്ഷയാചിച്ചു വന്ന യുവതിയെ നിന്റെ കയ്യിൽ കിട്ടില്ല. ഉറപ്പ്. വെട്ടി വീഴ്ച്ചവനേ.